ശനി നാഗത്തിൻ്റെ കുഞ്ഞേ, കുഞ്ഞിൻ്റെ പേര് വാസവിയെന്നും കേശവിയെന്നും രണ്ട് സർപ്പങ്ങൾ. ഇടവും വലവും ഇന്ന് കുടയും ചൂടി നിൽക്കും പ്രകാരമിന്നേ നാരായണ. ഒറ്റക്കാലും മേ നിൽക്കരുത്, ഉമ്മരപ്പടി മേലിരിക്കരുത്. ബ്രാവിയിൽ വായന എന്ന് പറയുന്നത് ഇത് പരമശിവൻ്റെ ഒരു പരീക്ഷണ കഥയാണ്. കുടുംബപരമായിട്ട് ഞങ്ങളെല്ലാവരും, എൻ്റെ അച്ഛൻ, എൻ്റെ മുതുമുത്തച്ഛൻ, അവരെല്ലാവരും ഈ ബ്രാവിയിൽ വായനയ്ക്കായി പോകുന്നവരാണ്. ഗതികളെന്ന് മോക്ഷമുണ്ടായി വരും, ബന്ധവെള്ളം കിടക്കുമ്പോൾ വെറും വെള്ളം. ഇത് ബ്ലാവേലി വായന. അധികമാരും കേട്ടു കാണാനിടയില്ല. ചുരുക്കം ചിലർ രാമായണ മാസത്തിൽ ഇത് ആചരിച്ചു പോരുന്നുണ്ട്. വർഷങ്ങളായി ഇത് വീടുകളിൽ ചെന്ന് പാടുന്ന ഷാജീവ് തന്നെ ഇതേക്കുറിച്ച് കൂടുതൽ പറയും. കഥകളാണ് ഇത്. നമ്മൾ ഓരോ ചിത്രത്തിലും നമ്മൾ ഇതുകൊണ്ട് ചൂണ്ടിയാണ് കഥ പറഞ്ഞിരുന്നത്. ഇത് ചൊല്ലുന്നത് ഇത് പരമശിവന്റെ ഒരു പരീക്ഷണ കഥയായതുകൊണ്ട് ഈ കർക്കിടമാസത്തിൽ ഹിന്ദു പുരാണങ്ങളിലൊക്കെ കർക്കിടമാസത്തിൽ ഇച്ചിരി പ്രാധാന്യമുള്ള മാസമാണ് കർക്കിടക മാസം. അപ്പോൾ രാമായണം കണ്ട തന്നെയാണെങ്കിലും നമ്മൾ കർക്കിടകം 31 അമ്പലങ്ങളിലും വീടുകളിലൊക്കെ ചൊല്ലും എന്ന് പറഞ്ഞു വേണം ഇത്. പിന്നെ ഈ കഥ വായിക്കും. അത് നമ്മുടെ വീടിൻ്റെ ഐശ്വര്യത്തിനും മക്കളുടെ മക്കൾക്കുള്ള എല്ലാം എനിക്ക് ഉൾപ്പെടുന്നുണ്ട്. പിന്നെ നമ്മൾ പിന്നെ വായിക്കുന്നു പറഞ്ഞാൽ ശിവരാത്രി, പിന്നെ ഈ മരണപ്പെട്ട വീടുകളിൽ ഞാൻ എല്ലാ വീടുകളിലും പോയി വായിക്കുന്നു. ഒരു വീട്ടിൽ വായിക്കാനൊരു 10 മിനിറ്റോളം എടുക്കും ഏകദേശം. വീരശൈവ എന്നാണ് ഞങ്ങളുടെ ജാതിയുടെ പേര്. പരമശിവൻ്റെ കഥ ഞങ്ങളുടെ ഈ ജാതിയിൽപ്പെട്ടവർ തന്നെ ഇത് വായിച്ചു പോകുന്നു. ഞാൻ ഏതാണ്ട് ഒരു 10 വയസ്സ് 13 വയസ്സോടെ ഞാൻ എൻ്റെ അച്ഛൻ്റെ കൂടെ പോയി ഇത് പഠിച്ചത്. എറണാകുളം, തൃശ്ശൂർ ജില്ലകളിലാണ് കൂടുതലും ഇത് വായിക്കുന്നത്. ഇതിന് പ്രാധാന്യവും എനിക്കിന്ന് ഭൂമിയാകെ ഇരുട്ടാകെ തോന്നുന്നു. കല്ലും കാവേരി മറന്നാലും പെറ്റ മാതാവിനെ മറക്കരുതേ അച്ഛനെ. എണ്ണക്കുപ്പിയെടുത്ത് വീരാളിപ്പട്ടുകൊണ്ട് ഈറങ്ങളെല്ലാം തോർത്തി കാറ്റോട് കടലോട് മല കുലുങ്ങുന്ന. പിന്നെ അത് കുറച്ച് സന്ദേശങ്ങൾ പറയുന്നുണ്ട്. ഒറ്റക്കാലയിൽ നിൽക്കാൻ പാടില്ല. അതുപോലെ ഉമ്മരപ്പടിയിൽ ഇരിക്കാൻ പാടില്ല. ആരെങ്കിലും യാദൃശ്യമായിട്ട് വീട്ടിൽ വരികയാണെങ്കിൽ, ഒരു ഗ്ലാസ് വെള്ളമൊക്കെ ചോദിക്കുകയാണെങ്കിൽ, തിളപ്പിച്ച വെള്ളം ഉണ്ടെങ്കിൽ അത് കൊടുക്കുവാൻ നമ്മൾ പരമാവധി നോക്കുക. പിന്നെ വസ്ത്രദാനങ്ങളൊക്കെ കൊടുത്താൽ നല്ലതാണ്. എന്ത് കാര്യത്തിനും പോകുമ്പോഴും നമ്മുടെ പെറ്റമ്മയെ മനസ്സിൽ ധ്യാനിക്കുകയാണെങ്കിൽ, അതുപോലെ തന്നെ നമ്മളിപ്പോൾ എന്തെങ്കിലും ഒരു ആപത്തിൽ പെടുകയാണെങ്കിൽ നമ്മുടെ പെറ്റമ്മയെ നമ്മൾ മനസ്സിൽ ധ്യാനിക്കണം. അതും ഈ കഥയിൽ ഉൾപ്പെടുത്തി പറയുന്നുണ്ട്. പരമശിവൻ അഹങ്കാരികളായ ദമ്പതികളെ പരീക്ഷിക്കാൻ തീരുമാനിക്കുകയും അവരുടെ വീട്ടിൽ പരദേശിയായി ചെന്ന ഭക്ഷണത്തിന് അവരുടെ കുഞ്ഞിനെ ബലി നൽകാനും ആവശ്യപ്പെടുന്നു. കുഞ്ഞിനെ ബലി നൽകിയ ദമ്പതികൾ പുത്രവിയോഗത്താൽ ദുഃഖത്തിലാവുകയും അത് മനസ്സിലാക്കിയ പരമശിവൻ കുഞ്ഞിനെ തിരികെ നൽകുകയും ദമ്പതികൾ നല്ലവരായി തീരുന്നതുമാണ് ബ്ലാവേലി കഥയുടെ ഇതിവൃത്തം. നാരായണ ഈ സ്ഥലത്ത് വച്ച് ബ്ലാവേലി ഇന്ന് വായിപ്പിച്ചു കേൾക്കും. നിങ്ങളുടെ സന്തതി തറവാട് തെളിഞ്ഞു വരും. മരിച്ചുപോയ പിതൃക്കൾക്ക് ഗതിമോക്ഷമുണ്ടായി വരും.